നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ നാട്ടില് ഇപ്പം കേസുകൾ കൂടി കൂടി വരുന്നുണ്ട്. പക്ഷെ പണ്ടൊന്നും അത്ര അങ്ങ് പോപ്പുലർ അല്ലാത്ത ഒരു പ്രോബ്ലം ആയിരുന്നു ഈ ഓട്ടിസം എന്ന് പറയുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ട് തൊട്ടേ ഇഷ്ടം പോലെ കേസുകളുണ്ട് ഓട്ടിസത്തിന്റെ. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. ഇത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ടാണ്. അതായത് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടിസം വരിക വന്നത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അതായത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഏർലി ഏജില്. ആദ്യത്തെ ആ ഒരു കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ വർഷങ്ങളിൽ മിക്ക കുഞ്ഞുങ്ങൾക്കും തന്നെ കണ്ടുപിടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യത്തെ ആ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അവർ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇനി ഈ കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ബാങ്ങിങ് ആണ്. അതായത് ഇപ്പം നമ്മൾ കുഞ്ഞിനെ സോഫയിലിരുത്തി, അതായത് ചാരിയിരിക്കുന്ന ഒരു പ്രായമെത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫീഡിങ് ചെയറിലിരുത്തി, അതും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചാരിയിരിക്കാൻ പറ്റുന്ന നമ്മുടെ ബോഡിയിലായിക്കോട്ടെ നമ്മുടെ ദേഹത്തേക്ക് ചാരി എത്തിക്കഴിഞ്ഞ് അവരിങ്ങനെ തലയിട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇൻവോളണ്ടറി ആയിട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നോർമലി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ദേഷ്യം വരുമ്പോഴോ വാശി എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അതല്ലാതെ ഇവർക്ക് അതൊരു നോർമൽ കാര്യമാണ്, നോർമൽ ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇരുത്തിയേക്കുന്നു, പക്ഷെ കുഞ്ഞിങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അതങ്ങനെ ഒരു ഇൻവോളണ്ടറി ആയിട്ട് വന്നു പോകുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് തലക്കിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അത് കുഞ്ഞുങ്ങളിൽ ഏർലി ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കുഞ്ഞുങ്ങളിലും ഇല്ല, എങ്കിലും മിക്ക കുഞ്ഞുങ്ങളിലും ഉണ്ട് കൈയുടെ ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കണ്ട് അവർ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഇങ്ങനെ കാണിക്കുക. അതായത് കുഞ്ഞ് ഏജിലല്ല കേട്ടോ, കാരണം കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അതല്ല, നമുക്ക് അതിൽ നിന്നുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റില്ല, അവരിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അവരുടെ ഹാൻഡിൽ വരും. അതിങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരും കേട്ടോ, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ല, നമുക്കിങ്ങനെ പല പ്രാവശ്യം മനസ്സിലാവും അത്. പിന്നെ ഇവർക്ക് ഏറ്റവും ആദ്യം തൊട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് തീരെ കുറവായിരിക്കും, റെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 2 അല്ലെങ്കിൽ 3 മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഐ കോണ്ടാക്ട് വരും. ചില കുഞ്ഞുങ്ങളായിരിക്കും വളരെ റെയറായിട്ടൊക്കെ ആയിരിക്കും 3-4 മാസമൊക്കെ പോകുള്ളൂ. അതിന് മുമ്പേ തന്നെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നേരെ നോക്കും, ചിരിക്കും, എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ അവരുടെ ഏജ് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് അവർ പല രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഓട്ടിസം ഡെവലപ്പായി വരുന്ന ഒരു കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ കുറവായിരിക്കും. ചിലപ്പോൾ അവർ നമ്മുടെ നേരേക്ക് നോക്കിയെന്നിരിക്കും, ചിലപ്പോൾ നോക്കുകയില്ല, ചിരിക്കുന്നത് തീരെ കുറവായിരിക്കും. അപ്പോൾ ആദ്യത്തെ 1 വർഷം ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇത് ഉണ്ടാവണം എന്നില്ല, പിന്നീടായിരിക്കും. മിക്ക കുഞ്ഞുങ്ങൾക്കും തന്നെ ഒരു 1 വയസ്സോ 1.5 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കുമാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ 2 വയസ്സ് 2.5 വയസ്സ് ആ ഒരു സമയത്ത്. പിന്നെ നമുക്കറിയാം അതാണ് വേറൊരു സൈൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കറിയാം അവർക്ക് ക്രൗഡ് തീരെ ഇഷ്ടമല്ല, അതായത് ഒട്ടും മിംഗിൾ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ലേ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ കളിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിബ്ലിങ്സ്, അതായത് ചേട്ടനോ അനിയനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കളിക്കാൻ ഇഷ്ടപ്പെടുക, അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കളിയൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുമല്ല, അതൊന്ന് സോഷ്യലായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്യില്ല. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രൗഡിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ഇറിറ്റേറ്റഡ് ആവും. അതായത് കുറേ ആൾക്കാർ കൂടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരച്ചിലോ ബഹളം വയ്ക്കലോ ഇങ്ങനെ കൂവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള അബ്നോർമൽ ബിഹേവിയർ കുഞ്ഞുങ്ങൾ കാണിക്കും. അതും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വേറൊരു ലക്ഷണമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്,
ചില കുഞ്ഞുങ്ങൾ ഇപ്പം എന്താ പറയുക, ADHD എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട്. അസുഖമല്ല, അതൊരു കണ്ടീഷനാണ്, ഹെൽത്ത് കണ്ടീഷനാണ്. അതൊക്കെ നമുക്ക് ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയുള്ള കുഞ്ഞുങ്ങളിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത് വേറൊരു കാര്യം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ നോൺ വെർബൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും നമ്മുടെ മിക്ക കുഞ്ഞുങ്ങളും അമ്മ അച്ഛൻ എന്നുള്ള ചെറിയ ചെറിയ വേർഡ്സെങ്കിലും പറഞ്ഞു തുടങ്ങും. ഇനിയിപ്പോട്ടെ 2 വയസ്സായി കഴിഞ്ഞിട്ടായാലും കുഞ്ഞുങ്ങൾ നോർമലായിട്ട് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങും. എല്ലാ കംപ്ലീറ്റ് സെൻറ്റൻസ് ഒന്നും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയല്ല, ചിലർക്ക് ഡിലേ ഉണ്ടാവും. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 വയസ്സായാൽ പോലും ഒന്നും പറഞ്ഞൊന്നും വരില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും, നമ്മൾ എത്രമാത്രം അവർക്ക് ട്രെയിനിങ് കൊടുത്താലും കുഞ്ഞുങ്ങൾ അതിൽ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊന്ന്, സ്പീച്ചിൻ്റെ ഡിലേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇറിറ്റേഷൻ വരും. അതായത് ചിലപ്പോൾ ചില ഭക്ഷണം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഒരു സാധനമായിരിക്കും. പക്ഷേ അത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ചില നേരത്ത് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അത് വേറൊരു ലക്ഷണമാണ് ഓട്ടിസത്തിൻ്റെ. അപ്പോൾ ഇത് ഇനിയിപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ടാണ് മിക്ക ഹോസ്പിറ്റൽസിൽ നിന്നും ഇപ്പോൾ വിടുന്നത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിയറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ടെസ്റ്റ് ആദ്യം ചെയ്യുമ്പോൾ തന്നെ അത് ഫെയിലാവും. അപ്പം ചിലപ്പോൾ ഫെയിലാകുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോയ സമയം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഹിയറിംഗ് ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിയോമെട്രി ചെയ്യുന്ന ആൾ, ഓഡിയോളജിസ്റ്റോ ആരാണോ, അവർ നമ്മുടെ അടുത്ത് പറയും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പം ഓക്കെ ആകും. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും ഫർദർ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏർലി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള കെയറും ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ റീഹാബിലിറ്റേറ്റീവ് തെറാപ്പീസ്, സ്പീച്ച് തെറാപ്പി, അങ്ങനെ കുറേ ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കുഞ്ഞുങ്ങളെ നോർമലായ രീതിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നോർമൽ ലൈഫ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഒരു 80% വരെയൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാവും അയ്യോ അത് എൻ്റെ കൊച്ചിനുണ്ടോ, ഇത് എൻ്റെ കുഞ്ഞിനുണ്ടോ എന്നുള്ള ഡൗട്ട് തോന്നും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളുടെ എല്ലാ ഡെവലപ്മെൻസും അതാത് ഏജിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്നതിൽ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വേണം ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഈ ഓട്ടിസത്തിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് എത്ര പേർക്ക് കാണാനുള്ള ക്ഷമയുണ്ടാവുമെന്നറിയില്ല, എങ്കിലും കുറേ കാര്യങ്ങളും കൂടി ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക്.